നമസ്കാരം കുട്ടികളെ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് നാം എല്ലാവരും ഇത്രയും നാൾ കടന്നുപോയത് ഇപ്പോഴും നമ്മൾ അതിൽ നിന്നും പൂർണ്ണമായും മോചിതരായിട്ടില്ല എന്നാൽ പാഠഭാഗങ്ങൾ ഒട്ടും തന്നെ ചോർച്ചയില്ലാതെ നിങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നേരിടേണ്ടത് പരീക്ഷയെയാണ് അത് എപ്രകാരം നേരിടണമെന്നും ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ എങ്ങനെ അഭിമുഖീകരിക്കാമെന്നും ശ്രീകല ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരും അതെ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം നമ്മൾ നമ്മുടെ വിദ്യാലയങ്ങളിലാണ് എന്നുള്ളതാണ് അല്ലേ പക്ഷേ നമ്മുടെ മുന്നിലുള്ളത് ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ പരീക്ഷയാണ് പരീക്ഷയിൽ നമുക്ക് ജീവശാസ്ത്രത്തിൽ പ്രധാനമായിട്ട് എട്ട് അധ്യായങ്ങളുള്ളതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട പാഠഭാഗങ്ങൾ ഫോക്കസ് ഏരിയയുടെ രൂപത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് ആ പാഠഭാഗങ്ങളിലൂടെ ഈ ഒരു സെഷനിലൂടെ ഞങ്ങൾ ഒന്നുകൂടി കടന്നു പോവുകയാണ് അത് നിങ്ങൾക്ക് കുറച്ചുകൂടി പരീക്ഷയെ ആത്മവിശ്വാസത്തോടെ കാണാൻ സഹായിക്കുമെന്ന് ഞങ്ങൾ കരുതട്ടെ ഒന്നാമത്തെ അധ്യായം അറിയാനും പ്രതികരിക്കാനും സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് ആ ഒരു അധ്യായത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കിയത് നെർവസ് സിസ്റ്റത്തെക്കുറിച്ചാണ് നടി വ്യവസ്ഥ ആ നെർവസ് സിസ്റ്റം നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകം ഫണ്ടമെൻ്റൽ യൂണിറ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയത് നെർവ് സെൽ അഥവാ ന്യൂറോണുകളാണ് അല്ലേ ആ ന്യൂറോണുകളുടെ ഘടനയിലൂടെ സ്ട്രക്ചറിലൂടെ നമുക്കൊന്നുകൂടി കടന്നുപോകാം ടീച്ചർ ന്യൂറോണിൻ്റെ ഘടന പഠിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ ബയോളജി ക്ലാസ് ആരംഭിച്ചത് തന്നെ നമുക്കത് ഒന്നുകൂടെ നോക്കാം സ്ക്രീനിൽ ചിത്രമുണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം യൂറോണിന് രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണുള്ളത് കോശശരീരം സെൽ ബോഡിയും ആക്സോണും നീളം കൂടിയ തന്തുവായ ആക്സോണും കോശശരീരത്തിൽ നിന്നും ആക്സോൺ കൂടാതെ മറ്റനേകം വളർച്ചകളുണ്ട് ഈ വളർച്ചകളുടെ പേരാണ് ഡെൻട്രോണുകൾ ഡെൻട്രോണുകളുടെ ശാഖ ബ്രാഞ്ചസ് ഓഫ് ഡെൻട്രോൺ ഡെൻട്രൈറ്റ്സ് ആക്സോണിൻ്റെ ശാഖ നീളം കൂടിയ തന്തുവായ ആയ ആക്സോണിൻ്റെ ശാഖ അല്ലെങ്കിൽ ആക്സോണിൻ്റെ ബ്രാഞ്ചസ് ആണ് ആക്സോണൈറ്റ്സ് ആക്സോണൈറ്റ്സ് അവസാനിക്കുന്നത് നോബ് പോലെയുള്ള ഉരുണ്ട അഗ്രഭാഗമുള്ള ചില ഭാഗങ്ങളിലാണ് ഈ ഭാഗങ്ങളാണ് സിനാറ്റിക് നോബ് ഇതാണ് അടിസ്ഥാനമായി ഘടന ഇനി ഇത് മറ്റ് ന്യൂറോണുകളിൽ നിന്ന് വരുന്ന ആവേഗങ്ങളെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഡെൻട്രൈറ്റിൻ്റെ ധർമ്മം അങ്ങനെ സ്വീകരിക്കുന്ന ആവേഗങ്ങളെ ഡെൻട്രൈറ്റ് കോശശരീരത്തിലേക്ക് എത്തിക്കുന്നു ഇതിന് സഹായകമാകുന്നത് ഡെൻട്രോണുകളാണ് അത്തരത്തിൽ കോശശരീരത്തിലെത്തിയ ആവേഗങ്ങൾ നീളം കൂടിയ തന്തുവായ ആക്സോണിലൂടെ അതിൻ്റെ അഗ്രഭാഗമായ ആക്സോണൈറ്റിലേക്ക് എത്തുന്നു അപ്പോൾ ഡെൻട്രൈറ്റ് ഡെൻട്രോണിലേക്കും ഡെൻട്രോൺ കോശശരീരം അല്ലെങ്കിൽ സെൽ ബോഡിയിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇമ്പൾസസ് ആക്സോണിലൂടെ ആക്സോണിൻ്റെ അഗ്രഭാഗമായ ആക്സോണൈറ്റിൽ ടിപ്പ് ഓഫ് ദി ആക്സോൺ ആക്സോണൈറ്റിൽ എത്തുന്നു ആക്സോണൈറ്റിൽ എത്തിക്കഴിയുമ്പോൾ സിനാപ്റ്റിക് നോബിൽ നിന്നും നടിയപ്രേഷകം അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രീറ്റ് ചെയ്യുന്നു രണ്ടുതരം ന്യൂറോ ട്രാൻസ്മിറ്ററുകളാണുള്ളത് ഡോപ്പമൈനും അസറ്റേൽ കൊളൈനും അവിടെ നിന്നും ആവേഗങ്ങളെ ഇമ്പൽസിനെ അടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റ് റിസീവ് ചെയ്യുന്നു സ്വീകരിക്കുന്നു ഇതാണ് ആവേഗങ്ങളുടെ സഞ്ചാര പാത നമുക്കിനി ഈ പാഠഭാഗത്തുനിന്ന് വരുന്ന ചില ചോദ്യങ്ങളിലൂടെ കടന്നു പോകാം പ്രധാനമായും ചിത്രം വരച്ച ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഈ ഭാഗത്തുനിന്ന് സാധാരണയായി ചോദിച്ചു കാണുന്നത് അപ്പം ചിത്രം വരയ്ക്കാൻ കുട്ടികൾ പരിശീലിക്കുക ഭാഗങ്ങളുടെ ധർമ്മങ്ങൾ തരുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് അടയാളപ്പെടുത്താനും കൂടെ ശീലിക്കുക ഒരു ഉദാഹരണം പറയാം ആവേഗങ്ങളെ സ്വീകരിക്കുന്ന ഭാഗം എന്നാണ് ചോദ്യത്തിലുള്ളതെങ്കിൽ നിങ്ങളത് ഡെൻട്രൈറ്റ് ആണെന്ന് തിരിച്ചറിഞ്ഞ് ആ ഭാഗം അടയാളപ്പെടുത്തണം അടുത്തതായി ആവേഗങ്ങളെ കോശശരീരത്തിൽ നിന്നും പുറത്തേക്ക് വഹിക്കുന്ന ഭാഗം ദ പാർട്ട് ദാറ്റ് ട്രാൻസ്മിറ്റ്സ് ഇമ്പൽസസ് ഫ്രം ദ സെൽ ബോഡി ടു ദി ഔട്ടർ സൈഡ് എന്ന് ചോദിച്ചു കഴിയുമ്പോൾ നമുക്കത് ആക്സോൺ ആണെന്നാണ് തിരിച്ചറിയേണ്ടത് ആക്സോൺ ചിത്രത്തിൽ നിങ്ങൾ അടയാളപ്പെടുത്തണം ഇത്തരത്തിൽ ഭാഗങ്ങളും ധർമ്മങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചിത്രം വരയ്ക്കാനായി ചോദിക്കുന്നത് ഇനി ഇത് കൂടാതെ ഈ ഭാഗത്തു നിന്ന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ആവേഗങ്ങളുടെ സഞ്ചാരപാത അല്ലെങ്കിൽ പാത്ത് ഓഫ് ഇമ്പൾസേഴ്സ് നമുക്ക് ഇത് ഫ്ലോ ചാർട്ടായിട്ട് തന്നിട്ട് അത് പൂർത്തിയാക്കാനുള്ളതായിരിക്കും ചോദിക്കുന്നത് അപ്പോൾ ആ ഫ്ലോ ചാർട്ടിലേക്ക് ഉൾപ്പെടുത്തേണ്ട ഭാഗങ്ങൾ നിങ്ങൾക്ക് മിസ്സിംഗ് ആയിട്ടാണ് അവിടെ തന്നിട്ടുള്ളത് അതിന് ഒരു ഉദാഹരണം നിങ്ങൾക്ക് കാണാം ഫ്ലോ ചാർട്ടാണ് സ്ക്രീനിൽ കാണുന്നത് അതിൽ ചില ഭാഗങ്ങൾ ഇവിടെ ഒഴിവാക്കി കിടപ്പുണ്ട് ആ ഭാഗങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയുകയും അതവിടെ ഉൾപ്പെടുത്തുകയും വേണം അപ്പോൾ സഞ്ചാരപാത നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് നോക്കാം ആവേഗങ്ങളെ സ്വീകരിക്കുന്ന ഭാഗം ഇമ്പൽസേഴ്സ് ആർ റിസീവ്ഡ് ബൈ ദ പാറ്റ് കോൾഡ് ഡെൻഡ്രൈറ്റ്

വെൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആർ റിലീസ്ഡ് ഫ്രം ദി സിനാപറ്റിക് നോപ്പ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും പിന്നെ ധർമ്മവും ഭാഗവും ബോക്സിൽ തന്നിട്ട് അത് ജോഡി ചേർക്കാനായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗത്ത് വരുന്ന ഭാഗവും ധർമ്മവും നന്നായി മനസ്സിലാക്കി വെക്കാനായിട്ട് കുട്ടികൾ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ന്യൂറോണിലാണ് അല്ലെ നാടീകോശത്തിലാണ് ഈ നാടീകോശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കിയത് ആക്സോണാണ് അല്ലെ ടീച്ചർ അല്ലെങ്കിൽ നാടീതന്തുക്കളാണ് ഈ നാടീതന്തുക്കൾ എപ്പോഴും സന്ദേശങ്ങൾ കൊണ്ടുപോകാനുള്ളതുകൊണ്ട് തന്നെ അവ ഒരു കൂട്ടമായിട്ടാണ് കാണപ്പെടുന്നത് കൂട്ടമായിട്ട് കാണപ്പെടുന്നെങ്കിൽ അവയെ കണക്ട് ചെയ്ത് കണക്റ്റീവ് ടിഷ്യൂ അഥവാ യോജക കല കാണപ്പെടും അപ്പോൾ ആക്സോൺസ് കണക്റ്റഡ് ബൈ മീൻസ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ഫോം എ നെർവ് അപ്പോൾ ഈ നാടികളുടെ ധർമ്മം ഇമ്പൾസിന് ആവേഗങ്ങളെ വേഗങ്ങളെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും അതുപോലെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ശരീരത്തിൻ്റെ ഡിഫറൻറ്റ് ഓർഗൻസിലുള്ള ഇമ്പൾസിനെ ബ്രെയിനിലോട്ടും സ്പൈനൽ കോഡിലോട്ടും മസ്തിഷ്കത്തിലോട്ടും സുഷംനിലോട്ടും എത്തിക്കുന്ന ഒരു വലിയൊരു ധർമ്മമാണ് ഈ നാടികൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ധർമ്മത്തെ ഫങ്ഷനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് നെർവ്സിനെ പ്രധാനമായിട്ട് മൂന്നായിട്ട് തരംതിരിക്കാം ആദ്യത്തേത് സെൻസറി നർവ്സ് അഥവാ സംവേദ രണ്ടാമത്തേത് മോട്ടോ നെർവ്സ് അഥവാ പ്രേരക നാടികൾ മൂന്നാമത്തേത് മിക്സഡ് നെഴ്സ് അഥവാ സമ്മിശ്ര നാടികൾ അപ്പോൾ ധർമ്മത്തെ ബേസ് ചെയ്തത് പഠിക്കുക അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ സംവേതനാടി അഥവാ സെൻസറി ന്യൂറോൺ അതിൻ്റെ ഒരു ധർമ്മം തന്നിട്ട് നമ്മൾ പ്രേരകനാടിയോ അല്ലെങ്കിൽ പ്രേരകനാടിയുടെ മോട്ടോർ നെർവിൻ്റെയോ ധർമ്മം തിരിച്ചറിയുക അല്ലെ ടീച്ചർ അങ്ങനെ ഒരു അങ്ങനെയൊരു ആണ് നമുക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ മസ്തിഷ്കം അല്ലെങ്കിൽ സുഷുമ്ന ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് കൊടുത്തിട്ട് അടുത്തൊരു ഭാഗത്തോട്ട് ശരീരത്തിൻ്റെ വിവിധ ഓർഗൻസും കൊടുത്തിട്ട് ഒരു ആരോ മാർക്കിലൂടെ എക്സ് തിരിച്ചറിയാനോ ഒരു നാടി എക്സ് ആയിട്ടോ അടുത്ത നാടി വൈ ആയിട്ടോ ആരോ മാർക്കിലൂടെ ആ നാടികൾ ഒരു പ്രവർത്തനവും നിങ്ങൾക്ക് ഈ നാടികൾ അഥവാ നെർവ്സ് എന്ന് പറയുന്നൊരു ടോപ്പിക്കിലൂടെ പ്രതീക്ഷിക്കാം അപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലായെങ്കിൽ നമ്മൾക്കറിയാം നാഡീവ്യവസ്ഥയെക്കുറിച്ച് ഈ വ്യവസ്ഥയുടെ ഏറ്റവും അടിസ്ഥാനം നമ്മൾ കേൾക്കുന്നത് തന്നെയാണ് അല്ലേ ടീച്ചർ ബ്രെയിൻ അഥവാ മസ്തിഷ്കം അപ്പം അടുത്ത് നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമെന്ന് പറയുന്നത് മസ്തിഷ്കത്തിൻ്റെ ഘടനയാണ് ദ സ്ട്രക്ചർ ഓഫ് ബ്രെയിൻ അതിനകത്ത് ബ്രെയിനിനകത്ത് പ്രധാനമായിട്ട് അഞ്ച് ഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് സെറിബ്രം പിന്നെ വരുന്ന സെറിബല്ലം മെഡുല ഒബ്ലാങ്കേറ്റ തലാമസ് ഹൈപ്പോ തലാമസ് അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഭാഗങ്ങൾ തലച്ചോറിൻ്റെ അഥവാ മസ്തിഷ്കത്തിൻ്റെ ബ്രെയിനിൻ്റെ ഈ ഭാഗങ്ങളുടെ ഒരു സ്ഥാനം വളരെ കൃത്യമായിട്ട് അറിയുക ഈ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിർവഹിക്കുന്ന ധർമ്മം ഫങ്ഷൻസ് ഈ രണ്ട് കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് കുട്ടികൾ മനസ്സിലാക്കുക അപ്പൊ നമ്മൾ അഞ്ച് ഭാഗങ്ങളിലൂടെ കടന്നുപോയി അഞ്ച് ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഇവിടെ എക്സ്പെക്ട് ചെയ്യാൻ ടീച്ചർ നമുക്ക് സെർബ്രവും മെഡിലയും ഒന്ന് കമ്പയർ ചെയ്യാൻ വരാം അല്ലേ ടീച്ചർ കാരണം സെർബ്രം കൺട്രോൾ ചെയ്യുന്നത് നിങ്ങൾ പഠിച്ച വോളണ്ടറി മൂവ്മെന്റ്സും മെഡില കൺട്രോൾ ചെയ്യുന്നത് മെഡിലബ്ലങ്കേറ്റ കൺട്രോൾ ചെയ്യുന്നത് വോളണ്ട്രി ആക്ഷൻസ് ആയതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം നമുക്ക് അതിനകത്തുനിന്ന് പ്രതീക്ഷിക്കാം പിന്നെ ടീച്ചർ പറഞ്ഞതുപോലെ ന്യൂറോൺ നിങ്ങൾ എത്ര പ്രാധാന്യത്തോടെ പഠിച്ചോ അതുപോലെ തന്നെ ബ്രെയിനും പഠിക്കുക ബ്രെയിനിനകത്തുള്ള ഭാഗങ്ങളുടെ ഒരു ഏരിയ ലൊക്കേഷൻ കൃത്യമായിട്ട് അറിയുക ഫങ്ഷൻ തന്നിട്ട് നമ്മൾക്ക് ഏരിയ ഐഡൻറ്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ചിത്രത്തിൽ തന്നെ നമുക്ക് അടയാളപ്പെടുത്തി ആ ഫംഗ്ഷൻ വരുന്ന സൂചകങ്ങൾ ഇൻഡിക്കേറ്റേഴ്സ് തന്നിട്ട് നമ്മൾക്ക് ആ ഭാഗം തിരിച്ചറിഞ്ഞ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാൻ ഒരു ഏരിയ തന്നെയാണ് അല്ലേ ടീച്ചർ ന്യൂറോൺ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ നമുക്ക് ബ്രെയിൻ നമുക്ക് കണക്കാക്കാം ചിത്രം വരയ്ക്കുന്നതിൽ ന്യൂറോണിനോളം തന്നെ പ്രാധാന്യമുള്ള ഭാഗം തന്നെയാണ് അതെ അതെ ചിത്രത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് ന്യൂറോണാണ് രണ്ടാമത്തെ ബ്രെയിൻ ആണ് അതിൻ്റെ ഭാഗങ്ങൾ ധർമ്മങ്ങൾ അവിടെ ഭാഗങ്ങളും ധർമ്മങ്ങളും ഒരുമിച്ച് തന്നിട്ട് ഒരു പട്ടിക അല്ലെ ടേബിൾ ആക്കാൻ വരാം അല്ലെങ്കിൽ എല്ലാം കൂടെ മിക്സ് ചെയ്ത് തന്നിട്ട് ഒരു ഷഫ്ലിംഗ് ഒരു മാനറിൽ തന്നിട്ട് നിങ്ങൾക്ക് അതിനെ ജോഡിയാക്കാൻ ചോദിക്കാം അങ്ങനെ പല തരത്തിലുള്ള പാറ്റേൺസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ തന്നെയാണ് നമ്മുടെ സ്ട്രക്ചർ ഓഫ് ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ മസ്തിഷ്കത്തിന്റെ ഘടന നാടീവ്യവസ്ഥയുടെ രോഗങ്ങളെക്കുറിച്ച് നിങ്ങൾ നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല മൂന്ന് പ്രധാനപ്പെട്ട രോഗങ്ങളാണ് അൽഷിമേഴ്സ് പാർക്കിൻസൺസ് ഡിസീസ് മൂന്നാമത്തേത് എപ്പിലെപ്സി അല്ലെങ്കിൽ അപസ്മാരം അപ്പോൾ ഇതിനകത്തുനിന്ന് വരാവുന്ന ചോദ്യങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം ഇത് മിക്കവാറും ഒരു രോഗത്തിൻ്റെ ലക്ഷണം തന്നുകൊണ്ട് രോഗം ഏത് എന്ന് തിരിച്ചറിയാനുള്ള ചോദ്യമായിട്ട് നമുക്ക് ചോദിക്കാം ലോസ് ഓഫ് മെമ്മറി ഓർമ്മ നഷ്ടപ്പെട്ടു പോകുന്നു അപ്പോൾ രോഗം ഏതാണ് കാരണം എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽഷിമേഴ്സ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും കാരണം പറയേണ്ടത് അലേയമായ പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നത് കൊണ്ട് എന്നുള്ളത് രണ്ടാമത്തത് ഇത് ഗാംഗ്ലിയോണികളുടെ നാശമെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ എന്താണ് കാരണം തന്നിട്ട് നിങ്ങൾക്ക് രോഗം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ലക്ഷണം എഴുതാനായിട്ട് ചോദ്യം വരാം ഇതേ തരം രീതിയിൽ തന്നെ എപ്ലെപ്സിയോടനുബന്ധിച്ചുള്ള ചോദ്യങ്ങൾ വരാം പിന്നെ ഇത് തന്നെ പട്ടിക പൂർത്തിയാക്കാനായിട്ട് ചോദിക്കാം അതായത് ഇതേ മൂന്ന് ഹെഡിങ്ങിൻ്റെ താഴെ തന്നുകൊണ്ട് തന്നെ ചില ഭാഗങ്ങൾ ബ്ലാങ്ക് ആക്കി തന്നുകൊണ്ട് അവിടെ ഏതാണോ വരേണ്ടത് ഇപ്പോൾ പാർക്കിൻസൺ രോഗം അതിൻ്റെ സിംറ്റംസ് തരുന്നു എന്നാൽ കാരണത്തിൻ്റെ കുളം ഒഴിഞ്ഞു കിടക്കുകയാണ് അപ്പോൾ അവിടെ നമുക്ക് രണ്ട് കാരണങ്ങളുള്ളതിൽ ഒരെണ്ണം എഴുതാം ആ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാം പിന്നെ ചോദിക്കാവുന്ന ഒരു ചോദ്യം ഇതാണ് വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗത്തിൽ നാടീയ പ്രേക്ഷകത്തിൻ്റെ ഉൽപ്പാദനത്തിൽ കുറവ് സംഭവിക്കുന്നു അപ്പോൾ രോഗം ഏതാണ് ഏതാണ് േക്ഷകം അപ്പോൾ ഉത്തരമായിട്ട് പാർക്കിൻസൺ രോഗം നാടിയ പ്രേക്ഷകൻ്റെ ഒപ്പമിനാണെന്ന് എഴുതാം ഇത്തരത്തിൽ മൂന്ന് മാർക്കിനും രണ്ട് മാർക്കിനും ഒരു മാർക്കിനും ഒക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഈ രോഗങ്ങളെക്കുറിച്ചുള്ള നാടീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള ഭാഗം അത് നല്ലതായിട്ട് തന്നെ കുട്ടികൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ ഒന്നാമത്തെ പാഠത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇനി ഈ പാഠം കഴിഞ്ഞു നമുക്കിനി രണ്ടാമത്തെ പാഠമായ വിൻഡോസ് ഓഫ് നോളജ് അതെ ആ പടത്തിലേക്ക് പോവാ അതിനകത്ത് കണ്ണിൻ്റെ ഘടനയിലൂടെയാണ് ആ പടം തുടങ്ങുന്നത് തന്നെ അതേക്കുറിച്ച് സ്ത്രീകളുടെ ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരും ഒരു വിൻഡോസ് വിൻഡോസ് ഓഫ് നോളജ് അഥവാ അറിവിൻ്റെ വാതായനങ്ങൾ എന്ന് പറയുന്ന രണ്ടാമത്തെ അധ്യായം നമ്മുടെ സെൻസ് ഓർഗൻസിലൂടെയാണ് കടന്നു പോകുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ജ്ഞാനേന്ദ്രിയങ്ങളുടെ പ്രധാനപ്പെട്ട ഘടനയും ധർമ്മവും ഒക്കെയാണ് അതിലൂടെ പ്രതിപാദിക്കുന്നത് പക്ഷേ നമ്മൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഭാഗമായിട്ട് കണ്ണ് ഐ ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ കണ്ണിൽ തന്നെ നമ്മൾ പഠിച്ചതുപോലെ പ്രധാനമായിട്ടും മൂന്ന് ലേയേഴ്സാണ് പാളികളാണ് ആദ്യത്തേത് ദൃഢപടലം സ്ക്ലീറ രണ്ടാമത്തേത് രക്തപടലം കൊറോയിഡ് മൂന്നാമത്തേത് റെറ്റിന ദൃഷ്ടിപടലം ഇങ്ങനെ മൂന്ന് പാളികളുണ്ട് ഈ പാളികളിലെ മറ്റ് സവിശേഷകതകളിലോട്ടാണ് മറ്റു ഭാഗങ്ങളിലൂടെ നമ്മൾ വീണ്ടും വീണ്ടും കടന്നു പോകുന്നത് അപ്പം ആദ്യമായിട്ട് നമ്മൾ ദൃഢപടലം അഥവാ സ്ക്ലീറ പഠിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ട് കോർണിയ അല്ലേ ടീച്ചർ കോർണിയ പഠിക്കണം രണ്ടാമത്തെ ഭാഗം കൊറോയിഡ് രക്തപടലമാണ് രക്തപടലത്തിൽ നിങ്ങൾക്കറിയാം കോർണിയയ്ക്ക് പുറകിലായിട്ട് ബിഹൈൻഡ് ദ കോർണിയ ദ പാർട്ട് ഓഫ് കൊറോയിഡ് കോർണിയയ്ക്ക് പുറകിലുള്ള ഭാഗമായിട്ട് ഐറിസ് പിന്നെ വരുന്നത് ഈ ഐറിസ് പ്രകാശത്തെ കടത്തിവിടില്ല പക്ഷേ പക്ഷെ ഐറിസിൻ്റെ മധ്യത്തിൽ ഒരു അപ്പേർച്ചർ ഒരു സുഷിരമുണ്ട് അപ്പേർച്ചർന്ന് പറയുന്ന പേരാണ് പ്യൂപ്പിൾ ഈ കൃഷ്ണമണിയുടെ പ്രത്യേകത പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് പ്രകാശത്തിന്റെ ഇന്റൻസിറ്റി കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ തീവ്രത കുറയുകയും കൂടുകയും കുറയുകയും ചെയ്യുന്നതനുസരിച്ച് ഈ ഒരു അപ്പേർച്ചറിന് സുഷിരത്തിന് വലപ്പവ്യത്യാസം ഉണ്ടാകുന്നു അല്ലേ അപ്പോൾ ആ പ്രകാശം ക്രമീകരിക്കുക കണ്ണിലൂടെ കടക്കുന്ന പ്രകാശത്തെ ക്രമീകരിക്കുന്നത് ഈ പ്യൂപ്പിളിൽ കൃഷ്ണമണിയിൽ കാണപ്പെടുന്ന അല്ല കൃഷ്ണമണി എന്ന് പറയുന്ന ഒരു അപ്പേർച്ചർ അളവിനെ ക്രമീകരിച്ച് ഉള്ളിലേക്ക് കടത്തിവിടുന്നത് അതാണ് നമ്മൾ കൃഷ്ണമണി പ്യൂപ്പിളായിട്ട് പഠിക്കുന്നത് പിന്നെ വരുന്നത് അതിൻ്റെ പുറകിലായിട്ട് നമുക്കൊരു ഇലാസ്തികതയുള്ള ഇലാസ്റ്റിക് നേച്ചറുള്ള ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട് അപ്പോൾ ലെൻസിൻ്റെ ഒരു ഉറപ്പിക്കൽ നമ്മൾ അറിയണം ലെൻസിന് നാരുകൾ പോയു പോലുള്ള ലിഗമെൻസ് സ്നായുക്കൾ മറ്റൊരു മസിലുമായിട്ടാണ് ഉറപ്പിക്കുന്നത് സീലിയറി മസിൽസുമായിട്ടാണ് ലെൻസിനെ ഉറപ്പിച്ച് നിർത്തുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ മൂന്നാമത്തെ പാളി റെറ്റിന ദൃഷ്ടിപടലം വസ്തുവിൻ്റെ പ്രതിബിംബം ഇമേജ് ഫോം ചെയ്യുന്ന സ്ഥലമാണ് റെറ്റിന രണ്ടാമത്തേത് റെറ്റിനയിലാണ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് പുതുതായിട്ട് കേട്ടൊരു വാക്കായിരിക്കും നിങ്ങൾ പഠിച്ചപ്പോൾ തന്നെ പ്രകാശഗ്രാഹികൾ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ടീച്ചർ ഇപ്പോൾ തന്നെ പറഞ്ഞു തരും പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന സ്ഥലം എന്നുള്ള രീതിക്കും കണ്ണിൻ്റെ മൂന്നാമത്തെ പാളിയായി റെറ്റിനെ തിരിച്ചറിയുക ഈ റെറ്റിനയിൽ തന്നെ പ്രകാശഗ്രാഹികൾ ഫോട്ടോ റിസപ്റ്റേഴ്സ് കൂടുതൽ കാണപ്പെടുന്നൊരു സ്ഥലമുണ്ട് അതിന് നമ്മളൊരു പേര് കൊടുത്തു യെല്ലോ സ്പോട്ട് എന്നാണ് പീതബിന്ദു ഇപ്പം പീതബിന്ദുവിൽ ഗ്രാഹികൾ കൂടുതലായത് തന്നെ അവിടെ ഒരു നമുക്ക് വിഷ്വൽ ക്ലാരിറ്റി കുറച്ച് കൂടുതലാണ് പ്രതിബിംബത്തിൻ്റെ തെളിമ കുറച്ച് കൂടുതലാണ് എന്നാൽ ആ റെറ്റിനിൽ തന്നെ നമ്മൾക്കറിയാം സന്ദേശങ്ങൾ കൊണ്ടുപോകുന്നത് നാടികളാണെന്ന് ഇപ്പം പറഞ്ഞതേ ഉള്ളൂ നെർവ്സ് ആണ് ആ റെറ്റിനിൽ നിന്ന് നേത്രനാടി അഥവാ ഓപ്റ്റിക് നെർവ് ആരംഭിക്കും ആ ഓപ്റ്റിക് നെർവിനടുത്തായിട്ട് പ്രകാശഗ്രാഹികൾ തീരെ ഇല്ലാത്ത ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു ഏരിയയും റെറ്റിനയിൽ ആ ഭാഗം ബ്ലൈൻഡ് സ്പോട്ട് കാഴ്ചക്തി ഇല്ലാത്ത ഭാഗമാണ് ബ്ലൈൻഡ് സ്പോട്ട് അഥവാ അന്ധ എന്ന പേര് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു ഭാഗത്തിലൂടെയൊക്കെ നമ്മൾ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെ കടന്നു കടന്നുപോയി ഈ രണ്ട് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സമയത്ത് നമുക്ക് ആവശ്യമുണ്ട് അത് അതായത് കോർണിയയ്ക്ക് പിന്നിലായിട്ടുള്ള അറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം എന്ന് പറയുന്നത് ജലസദൃശമാണ് അതിന് നമ്മൾ അക്വസ് ദ്രവം എന്ന് പറയുന്നു അതുപോലെ ലെൻസ് ലെൻസിന് പിന്നിലായിട്ട് റെറ്റിനയുടെ മുൻഭാഗത്ത് കാണുന്ന ഒരു വലിയ അറയുണ്ട് ആ ഭാഗത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവം എന്ന് പറയുന്നത് വിട്രിയസ് ദ്രവമാണ് ഈ രണ്ട് വങ്ങളുടെയും പേര് മാത്രം നിങ്ങൾ തൽക്കാലം ഓർമ്മിച്ച് വയ്ക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ ബ്രെയിൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ബ്രെയിൻ പറഞ്ഞതാണല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഐയുടെ സ്ട്രക്ചറും കണ്ണിൻ്റെ ഘടന വളരെ പ്രാധാന്യം കണ്ണിൻ്റെ ഭാഗങ്ങൾ ആ ഭാഗങ്ങളുടെ ധർമ്മം അത് തിരിച്ചറിയാനും അത് ആ ഭാഗം വരുന്ന ധർമ്മം വരുന്ന ഭാഗം തിരിച്ചറിഞ്ഞ് ചിത്രത്തിൽ അടയാളപ്പെടുത്താനുമുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ ന്യൂറോൺ അതുപോലെ തന്നെ ബ്രെയിൻ മസ്തിഷ്കം അതുപോലെ തന്നെ കണ്ണ് ഈ മൂന്ന് ഭാഗങ്ങളും വളരെ നന്നായിട്ട് വരച്ച് പഠിക്കുക ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ പഠിക്കുക അതുപോലെ തന്നെ അതിനകത്തുള്ള ഭാഗങ്ങളുടെ പ്രത്യേകത തിരിച്ചറിഞ്ഞ് ആ ചിത്രത്തിൽ അടയാളപ്പെടുത്തി പഠിക്കാനും കൂടെ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു പാഠഭാഗമായിട്ട് നമുക്ക് അത് കാണേണ്ടി വരും ടീച്ചർ ആ പ്രകാശഗ്രാഹികളെക്കുറിച്ചും റിസെപ്റ്റേഴ്സിനെ കുറിച്ചും ആ വിഷൻ എങ്ങനെ ഉണ്ടാകുന്ന ഒരു എഫക്റ്റ് തരുന്ന ഒരു കാര്യവും ടീച്ചർ ഇപ്പോൾ പറഞ്ഞുതരും പ്രകാശഗ്രാഹികൾ കാണുന്നത് റെട്ടിനയിലാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ആകൃതിക്കനുസരിച്ചാണ് അവയ്ക്ക് പേര് കിട്ടിയിരിക്കുന്നത് അതായത് ദണ്ടിൻ്റെ ആകൃതിയിലുള്ള പ്രകാശഗ്രാഹി കോശങ്ങളെ റോഡ് കോശങ്ങളെന്നും കോണാകൃതിയിലുള്ളതിനെ കോൺ കോശങ്ങളെന്നും പറയും ഇതിലെ പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പോവുകയാണെങ്കിൽ ഇതിൻ്റെ ചിത്രം നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക സ്ക്രീനിൽ ചിത്രം കാണുന്നുണ്ട് അപ്പോൾ ആകൃതി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പാർട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിരിക്കും ചോദിക്കുന്നത് അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ചിത്രവും ആയിട്ട് നന്നായി നിങ്ങൾക്കൊരു ഉണ്ടാവണം അതുപോലെ കോണാകൃതിയിലുള്ളത് കോൺ കോശമാണെന്ന് തിരിച്ചറിയുക തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തുള്ള ഏതാണ് എന്നുള്ളതാണ് അറിയേണ്ടത് ഇപ്പോൾ റോഡ് കോശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണകമാണ് റോഡോപ്സിൻ കോൺ കോശങ്ങളിൽ കാണപ്പെടുന്നത് ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ അതിനെ ഐഡോപ്സിൻ എന്നും പറയാറുണ്ട് ഇനി ഇന്നിട്ടൊരു പ്രത്യേകത ഇത് രണ്ട് നിർമ്മിച്ചിരിക്കുന്നത് റെട്ടിനാലു പറഞ്ഞ് വിറ്റമിൻ എയുടെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടും പ്ലസ് ഓപ്സിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനും ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ഇത് രണ്ടിലും റെട്ടിനാലും ഉണ്ട് ഓപ്സിനും ഉണ്ട് അപ്പോൾ റോഡ് കോൺ കോശങ്ങൾ ആകൃതി വെച്ച് തിരിച്ചറിഞ്ഞു നമ്മൾ അതിൻ്റെ ഫിഗ്മെൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി ഇനി അതിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു ഇനി കോൺ കോശങ്ങൾ മൂന്ന് തരമുണ്ട് ഈ മൂന്ന് തരം കോൺ കോശങ്ങളുടെ കാരണം തന്നെ അതിലടങ്ങിയിരിക്കുന്ന ഓപ്സൻ തന്മാത്രകളിൽ അടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡുകളുടെ വ്യത്യാസത്തിനനുസരിച്ചാണ് അവ മൂന്ന് തരമായത് ഇനി മൂന്ന് തരമായത് എന്തിനാണെന്നുള്ളത് ഓർക്കുക മൂന്ന് പ്രാഥമിക വർണ്ണങ്ങളായ പച്ച ചുവപ്പ് നീല എന്നിവ തിരിച്ചറിയാനാണ് മൂന്ന് തരം കോൺ കോശങ്ങൾ നമ്മുടെ കണ്ണിൽ കാണപ്പെടുന്നത് അപ്പോൾ പരീക്ഷയ്ക്ക് അങ്ങനെ ഒരു ചോദ്യം വരാം ഇപ്പം എട്ടിനാലും ഓപ്സിനും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെങ്കിലും എങ്ങനെയാണ് കോൺ കോശങ്ങൾ വ്യത്യസ്തമായത് എന്നുള്ളൊരു ചോദ്യം വരികയാണെങ്കിൽ അതിൻ്റെ ഉത്തരമായിട്ട് നിങ്ങൾക്ക് എഴുതേണ്ടത് ഓപ്സിൻ തന്മാത്രയിലെ അമിനിയോ ആസിഡുകളിലെ വ്യത്യാസത്തിനനുസരിച്ചാണ് ഈ വ്യത്യാസം വന്നത് എന്നുള്ള ഉത്തരത്തിലേക്ക് നിങ്ങൾക്ക് എത്താം ഇനി കാഴ്ച എന്ന അനുഭവം സാധ്യമാകുന്നത് സാധ്യമാകുന്നത് എങ്ങനെയാണ് എന്നുള്ളത് അതായത് ഈ കോൺ കോശങ്ങളിലും അതായത് ആവേഗ െങ്ങനെ ഉണ്ടാകുന്നു നമ്മൾ ന്യൂറോണിൽ പറഞ്ഞല്ലോ ആവേഗങ്ങളാണ് നമുക്ക് ഇന്ദ്രിയാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നത് അപ്പോൾ ആവേഗങ്ങൾ ഉണ്ടാവണം അപ്പോൾ അതിനായിട്ട് സംഭവിക്കുന്നത് പ്രകാശം പതിക്കുമ്പോൾ കോൺ കോശങ്ങളിലും റെട്ടിനയിലെ കോൺകോശങ്ങളും റോഡ് കോശങ്ങളിലുമുള്ള ആ പിക്മെൻസിലുള്ള റെട്ടിനാലും ഓപ്സിനും സ്പ്ലിറ്റാവുന്നത് രണ്ടും കൂടെ ചേർന്നാണ് ഇരിക്കുന്നത് അത് സ്പ്ലിറ്റ് ആവുന്നു ആ സ്പ്ലിറ്റ് സ്പ്ലിറ്റാവുമ്പോഴാണ് ആവേഗങ്ങൾ ഉണ്ടാവുന്നത് ഈ ആവേഗങ്ങളാണ് നേത്രനാടി വഴി തലച്ചോറിലേക്ക് എത്തുമ്പോഴാണ് കാഴ്ച എന്ന അനുഭവം നമുക്ക് ഉണ്ടാകുന്നത് ഇത് ഏറ്റവും അവസാനത്തെ പോയിന്റാണ് ഇനി ഈ കാഴ്ച എങ്ങനെ സാധ്യമാകുന്നു എന്നുള്ളത് നമുക്ക് ഫ്ലോചാർട്ടിലൂടെ നമ്മൾ കണ്ണിൻ്റെ ഭാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഫ്ലോചാർട്ടിലൂടെ അതെങ്ങനെയാണ് എന്ന് നോക്കാം അപ്പം കണ്ണിലേക്ക് പ്രകാശം കടത്തിവിടുന്നത് കൊർണിയ ആണെന്ന് പറഞ്ഞു അപ്പോൾ കൊർണിയയിലൂടെ അക്വോസ് ദ്രവത്തിലൂടെ പ്യൂപ്പിളിലൂടെ ലെൻസിലൂടെ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ലെൻസിലൂടെ വിട്രിയസ് ഹ്യൂമറിലൂടെയാണ് ഇത് റെട്ടിനയിലേക്ക് പതിക്കുന്നത് അങ്ങനെ റെട്ടിനയിൽ പതിക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പിഗ്മെൻറ്റ്സ് സെപറേ സെപ്പറേറ്റഡ് ആവുമ്പോൾ റെട്ടിനാലോ ഓപ്ഷൻ സെപ്പറേറ്റഡ് ആകുമ്പോൾ ആവേഗങ്ങളുണ്ടാവുന്നു ആവേഗങ്ങളെ നേത്ര നാടി സരിദ്രത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് എത്തിക്കുമ്പോഴാണ് കാഴ്ച എന്ന അനുഭവം സാധ്യമാകുന്നത് ഇതൊരു ഫ്ലോ ചാട്ടായിട്ട് പരീക്ഷയ്ക്ക് ഭാഗങ്ങൾ മിസ്സ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാം അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഒരു ബോക്സിനകത്ത് തന്നിട്ട് ഫ്ലോ ചാട്ട് രൂപത്തിൽ ചിത്രീകരിക്കാൻ ചോദിക്കാം അപ്പോൾ അത്തരം കാര്യങ്ങൾക്കായിട്ട് ഇത് നിങ്ങൾ തയ്യാറെടുക്കുക അടുത്തതായിട്ട് കാഴ്ച എന്ന അനുഭവം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു ഇനി നമുക്ക് ധാരാളം ഇന്ദ്രിയാനുഭവങ്ങളുണ്ട് അപ്പോൾ രുചിയും ഒക്കെ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ടീച്ചർ പറഞ്ഞു ഇനി നമ്മൾ രുചിയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ രുചി ഉണ്ടാവണമെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ആഹാരം കഴിക്കണം ആഹാരം കഴിക്കുമ്പോൾ ആ രുചിക്ക് കാരണമായ വസ്തു നമ്മുടെ ഉമിനീരിൽ സലൈവയിൽ മിക്സ് ചെയ്യപ്പെടും അപ്പോൾ ഈ സലൈവേല മിക്സ് ചെയ്യപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയാവോ നമ്മുടെ നാക്കിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഉപരിതലത്തിൽ ചില പ്രൊജക്റ്റഡ് പ്രൊജക്റ്റഡായിട്ടുള്ള ഭാഗങ്ങളുണ്ട് പാപ്പില എന്നാണ് പറയുന്നതിന് പഠിച്ചതാണ് നിങ്ങൾ ഈ പാപ്പിലയ്ക്കുള്ളിലാണ് നമ്മുടെ രുചി മുകുളങ്ങൾ അഥവാ ടേസ്റ്റ് ബഡ്സ് കാണപ്പെടുന്നത് ഈ രുചി മുകുളങ്ങളുടെ പ്രത്യേകത എന്താണെന്നറിയാവോ ഈ രുചി മുകുളങ്ങളിലാണ് നമ്മുടെ രാസഗ്രാഹികൾ ഇപ്പോൾ കണ്ണിലെ ടീച്ചർ പറഞ്ഞു പ്രകാശഗ്രാഹികളുടെ പ്രത്യേകത പറഞ്ഞതുപോലെ നാക്കിൽ രാസഗ്രാഹികളുണ്ട് ഈ രാസഗ്രാഹികൾ ഉദ്ദീപിക്കപ്പെടുമ്പോഴാണ് നമുക്ക് രുചിയുടെ ഒരു ആവേഗം അവിടെ ഉണ്ടാകുന്നത് അപ്പോൾ നമുക്കൊരു ഫ്ലോ ചാർട്ടായിട്ട് പറഞ്ഞു തുടങ്ങിയാൽ എങ്ങനെ പറയാം നമ്മൾ ആഹാരം കഴിക്കുന്നു അത് ഉമിനീരിൽ ലയിക്കുന്നു ഉമിനീരിൽ ലയിക്കുമ്പോൾ സ്വാദുമുഖുളങ്ങളിലെ ടേസ്റ്റ് ബഡ്സിലെ രാസഗ്രാഹികൾ കീമോ റിസെപ്റ്റേഴ്സ് ആ വേർഡ് കൃത്യമായിട്ട് പഠിക്കുക കീമോ കീമോറിസപ്റ്റേഴ്സ് അഥവാ രാസഗ്രാഹികൾ ഉദ്ദീപിക്കപ്പെടുന്നു സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നു അപ്പോൾ എന്തുണ്ടാവണം കറക്റ്റ് ഇമ്പൾസ് ഉണ്ടാവണം ആവേഗം ഉണ്ടാവണം ആ ആവേഗം അതിന് ബന്ധപ്പെട്ട നാടിവഴി എപ്പോഴും ആവേഗം കടന്നു പോകുന്നത് നാടിവഴിയാണ് ടി വഴി സർബ്രത്തിലെ രുചിയുടെ കേന്ദ്രത്തിലെത്തുമ്പോൾ നമുക്ക് ടേസ്റ്റ് അഥവാ എന്നൊരു അനുഭവം അവിടെ ലഭ്യമാകുന്നു അതുപോലെ തന്നെയാണ് ഗന്ധം അഥവാ സ്മെല്ലും അല്ലേ അപ്പോൾ നമ്മൾ എന്ത് പറയും ഗന്ധത്തിനും ഒരു കണിക അവിടെ ഉണ്ടാവണം അത് വായുവിൽ കലരണം വായുവിൽ എയർ പാർട്ടിക്കിൾസുമായിട്ട് മിക്സ് ചെയ്തിട്ട് എവിടെ എത്തണം നമ്മുടെ നോസ്ട്രലിലുള്ള നാസാ ശ്ലേഷ്മവുമായിട്ട് മ്യൂക്കസുമായിട്ട് അത് മിക്സ് ചെയ്യപ്പെടണം അപ്പോൾ രുചിയുടെ മുകുളങ്ങൾ നമ്മുടെ സലൈവയാണ് നമ്മൾ പറഞ്ഞത് അതുപോലെ തന്നെ മൂക്കിനുള്ളിലെ ശ്ലേഷ്മവുമായിട്ട് നമ്മുടെ ഗന്ധത്തിൻ്റെ കണികകൾ അവിടെ മിക്സ് ചെയ്യപ്പെടും അപ്പോൾ നമ്മൾ നാക്ക് പറഞ്ഞപ്പോൾ കീമോ റിസപ്റ്റേഴ്സ് അപ്പോൾ മൂക്കിലോട്ട് നോസ്ട്രൽസിലോട്ട് എത്തുമ്പോൾ എന്ത് വരുന്നു ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ഗന്ധഗ്രാഹികൾ ഉദ്ദേപിക്കപ്പെടും ആ ഗന്ധഗ്രാഹികൾ ഉദ്ദേപിക്കപ്പെടുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗന്ധത്തിന് വേണ്ട ആവേഗം ഇമ്പൾസ് അവിടെ ജനറേറ്റ് ചെയ്യപ്പെടും ആ ഇമ്പൾസിന് ഗന്ധത്തിൻ്റെ നാടി ഓൾഫാക്ടറി നെർവ് അവിടെ എത്തിക്കുമ്പോൾ ആ നാടി നമ്മുടെ സരബ്രത്തിലെ ഗന്ധത്തിൻ്റെ കേന്ദ്രത്തിലെത്തിക്കുമ്പോൾ നമുക്ക് സ്മെൽ അഥവാ എന്നൊരു അനുഭവം അവിടെ ലഭ്യമാകും അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത് ഒന്ന് രുചി മറ്റേത് ഗന്ധം ടേസ്റ്റും സ്മെല്ലും അവിടെ അറിയേണ്ടത് രുചിക്ക് കാരണമാകുന്ന ആ വേഗങ്ങൾ ഉദ്ദീപിക്കപ്പെടുന്ന കിമോറിസെപ്റ്റേഴ്സ് അഥവാ രാസഗ്രാഹികൾ അതുപോലെ തന്നെ ഗന്ധത്തിന് കാരണമാകുന്ന ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് അഥവാ ഗന്ധഗ്രാഹികൾ അപ്പോൾ അവിടെ ഒരു ചോദ്യം നേരത്തെ വിഷനുമായിട്ട് ബന്ധപ്പെട്ട് കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഫ്ലോ ചാർട്ട് വന്നതുപോലെ തന്നെ ഇവിടെയും രുചി അഥവാ ടേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഒരു ഫ്ലോ ചാർട്ട് രൂപത്തിൽ ചിത്രീകരിക്കാൻ പറയാം അതുപോലെ തന്നെ സ്മെൽ അഥവാ ഗന്ധവും പറയാം പിന്നെ ഒരു പതജോടി ബന്ധം പറയാൻ പറഞ്ഞാൽ നമുക്കിപ്പോൾ കണ്ണ് ഐ എന്താണ് പ്രകാശഗ്രാഹികൾ ഫോട്ടോ റിസപ്റ്റേഴ്സ് അതുപോലെ നമുക്ക് ചോദിക്കാം ഇപ്പോൾ മൂക്ക് എന്താ പറയുന്നത് നമുക്ക് ഓൾ ഫാക്ടറി റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗന്ധഗ്രാഹികൾ ഇങ്ങനെ ഒരു പദജോടി ബന്ധവും നമുക്ക് അവിടെ ടേസ്റ്റ് ആണെങ്കിൽ അവിടെ രാസഗ്രാഹികൾ അപ്പോൾ ഈ മൂന്ന് റിസപ്റ്റർ ഫോട്ടോ റിസെപ്റ്റർ ഓൾ ഫാക്ടറി റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രകാശഗ്രാഹികൾ രാസഗ്രാഹികൾ ഗന്ധഗ്രാഹികൾ അവയുടെ സ്ഥാനം അത് വ്യക്തമായിട്ടൊന്ന് പഠിക്കുന്നത് നമുക്കൊരു ആ ഒരു പദ ബന്ധം വേർഡ് പെയർ റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ കൃത്യമായിട്ട് ഉപകരിക്കും ഇനി ഇതിനകത്തോർത്ത് വയ്ക്കേണ്ടത് സലൈവയുടെ ധർമ്മവും നമ്മുടെ മ്യൂക്കസ് നമ്മൾ ആ രണ്ട് ഇന്ദ്രിയ അനുഭവം കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുള്ളൊരു ക്വസ്റ്റിനും പ്രതീക്ഷിക്കാം പക്ഷെ ആ പാഠം അവിടെ തീരുന്നില്ല നമുക്കറിയാം കണ്ണിന് ധാരാളം വൈകല്യങ്ങളും നമുക്ക് വരാറുണ്ട് നമുക്ക് ഒരുപാട് വൈകല്യങ്ങൾ പാഠപുസ്തകത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് മൂന്ന് വൈകല്യങ്ങളെക്കുറിച്ചാണ് ആ വൈകല്യങ്ങൾ ഇപ്പോൾ ടീച്ചർ ഒന്നുകൂടെ തരും അതെ വിറ്റമിൻ എയുടെ ഡെഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ട വൈകല്യങ്ങളാണ് നമുക്ക് രണ്ടെണ്ണം തന്നിട്ടുള്ളത് അതിൽ ഒരെണ്ണമാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് നൈറ്റ് ബ്ലൈൻഡ്നെസ് നമുക്കറിയാം റോഡ് കോശങ്ങളാണ് നമ്മളെ ഡിം ലൈറ്റിൽ കാണാനായിട്ട് സഹായിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ ആ ഒരു പോയിന്റ് സ്ട്രെസ് ചെയ്ത് പറഞ്ഞില്ലായിരുന്നു അതായത് മങ്ങിയ വെളിച്ചത്തിൽ നമ്മൾക്ക് കാഴ്ചയ്ക്ക് സഹായിക്കുന്നത് റോഡ് കോശങ്ങളും നല്ല തീവ്രപ്രകാശത്തിലും അതുപോലെ തന്നെ കളർ വിഷൻ നിറമുള്ള കാഴ്ചകൾ കാണാൻ സഹായിക്കുന്നത് കോൺ കോശങ്ങളുമാണ് അത് നേരത്തെ വിട്ടുപോയൊരു ഭാഗം ഇപ്പം കൂട്ടിച്ചേർക്കുകയാണ് അപ്പം ഇത് ഇതുപോലെ റോഡ് കോശങ്ങൾക്ക് തകരാറുണ്ടാവുകയാണെങ്കിൽ അത് നമുക്ക് ഈ മങ്ങിയ വെളിച്ചത്തിലെ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പം അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് റെട്ടിനാലിൻ്റെ കുറവും ഒരു കാരണമാണ് റെട്ടിനാലിൻ്റെ കഴിഞ്ഞു കഴിഞ്ഞാൽ റോഡ് കോശങ്ങളിൽ ഈ പിക്മെൻസിൻ്റെ നേരത്തെ പറഞ്ഞല്ലോ ആവേഗങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നത് തന്നെ പിക്മെൻസിൻ്റെ ഡിസോസിയേഷനാണ് ഒരുമിച്ച് ചേർന്നിരിക്കുന്നവ പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ വിഘടിക്കും ാണ് അവിടെ ആവേഗങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ആ വിഘടിച്ച് കഴിഞ്ഞിട്ട് ഇത് കൂടി ചേരാൻ വേണ്ടി ആവശ്യത്തിന് റെട്ടിനാൽ ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ ഇത്തരം ആൾക്കാർക്ക് ഈ വിറ്റമിൻ എയുടെ കുറവുണ്ടായിരുന്നു ഉണ്ടായത് കൊണ്ട് തന്നെ കാഴ്ച സാധ്യമല്ലാതെ ആവുന്നു റോഡ് കോശങ്ങളുടെ തകരാറ് കൊണ്ട് തന്നെ മങ്ങിയ വെളിച്ചത്തിലെ കാഴ്ച അവർക്ക് ബുദ്ധിമുട്ടായിട്ട് മാറുന്നു ഈ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് നൈറ്റ് ബ്ലൈൻഡ്നസ് ഇനി പ്രൊലോങ്ഡ് ഡെഫിഷ്യൻസി ഓഫ് എ കുറേ ഏറെ കാലം ഏറെക്കാലം എ ഡെഫിഷ്യൻസി ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മുടെ നേത്രാവരണം കോർണിയ ഒഴികെയുള്ള കണ്ണിൻ്റെ പുറം ഭാഗത്തെ പൊതിഞ്ഞു കാണുന്ന ആവരണമാണ് നേത്രാവരണം അല്ലെങ്കിൽ കൺജങ്ടൈവ രണ്ട് വാക്കുകളും പുസ്തകത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട് മലയാളം പുസ്തകത്തിൽ ഇപ്പോൾ കൺജങ്ക്ടൈവ അപ്പോൾ ഈ കൺജങ്ടേവയും കോർണിയയും ഡ്രൈ ആയി പോവും ഉണങ്ങിപ്പോവും വരണ്ടതായി പോവും അപ്പോൾ ഈ വരണ്ടതായി പോകുന്നതുകൊണ്ടുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കോർണിയ ട്രാൻസ്പാരൻ്റായിരുന്നാലേ പ്രകാശത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ ഈ വരണ്ട കോർണിയ ക്രമേണ ഒപ്പേക്കായി മാറുന്നു അതായത് അതാര്യമായി മാറുകയും പ്രകാശത്തിൻ്റെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകാൻ പറ്റാതെ വരികയും അത് അന്ധതയിലേക്ക് നയിക്കുകയും ചെയ്യും അപ്പോൾ ഒരു ആഹാരത്തിൻ്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ പോയിൻ്റ് നല്ലവണ്ണം സ്ട്രെസ്സ് ചെയ്ത് തന്നെ മനസ്സിലാക്കാനായിട്ട് കുട്ടികൾ ശ്രമിക്കുക അടുത്ത നമ്മുടെ കോൺ കോശങ്ങളാണ് ഇത് പിന്നെ ഡെഫിഷ്യൻസി ഡിസീസ് അല്ല ഇതൊരു ജ ജനിതക വൈകല്യം കൊണ്ട് പാരമ്പര്യമായി സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ് അതായത് കോൺ കോശങ്ങളുടെ തകരാറ് കൊണ്ട് ചുവപ്പ് പച്ച നിറങ്ങളെ വേർതിരിച്ചറിയാൻ സാധിക്കാതെ വരുന്ന അവസ്ഥ ഈ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് കളർ ബ്ലൈൻ്റ്നെസ് ഈ കളർ ബ്ലൈൻ്റ്നസ് എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം നിറങ്ങളുടെ ഒരു കൂട്ടത്തിൽ നിന്ന് പച്ചയും ചുവപ്പും വേർതിരിച്ചറിയാൻ സാധിക്കാതെ വരിക എന്നുള്ളതാണ് പിന്നെ പൈലറ്റ് ഡ്രൈവർ പോലെയുള്ള ജോലികൾക്ക് ഈ ദൂരെ നിന്ന് സിഗ്നലിൻ്റെയൊക്കെ പ്രകാശം കാണേണ്ട അവസ്ഥ വരുമ്പോൾ അവർക്ക് വേർതിരിച്ച് ചോപ്പും പച്ചയും ഒക്കെ അറിയാൻ പറ്റാതെ വരുന്നത് കൊണ്ട് തന്നെ അത്തരം ജോലികളിൽ ഇവരെ ആപ്റ്റായിരിക്കില്ല ആയിരിക്കില്ല അപ്പോൾ ഇതാണ് കളർ ബ്ലൈൻഡ്നെസ് അപ്പോൾ ഈ മൂന്ന് രോഗങ്ങളെക്കുറിച്ചും നിങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പട്ടിക പൂർത്തിയാക്കുക എന്നുള്ളൊരു രീതിയിൽ ചോദ്യം ചോദിക്കാം പത ബന്ധം തന്നെ ചോദിക്കുക ഇപ്പം റോഡ് കോശങ്ങളുടെ തകരാറ് കൊണ്ട് ഇത് ഡിം ലൈറ്റിലെ കാശ നഷ്ട നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഏതാണ് അല്ലെങ്കിൽ കോൺ കോശങ്ങളുടെ ഡാഷ് എന്ന് പറഞ്ഞു ചോദിക്കുമ്പം കോൺ കോശങ്ങളുടെ പിന്നെ കളർ ബ്ലൈൻഡ്നെസ് ആണെങ്കിൽ റോഡ് കോശങ്ങളുടെ തകരാറ് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്നുള്ളത് എഴുതാം പിന്നെ സിറോഫ് താൽമിയെ കുറിച്ചുള്ള ചോദ്യം ലക്ഷണം തന്നിട്ട് ചോദ്യങ്ങൾ ഉദർ ഇതിലേക്ക് രോഗത്തിലേക്ക് എത്താം ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാം ഇപ്പം രണ്ടാമത്തെ പാഠത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു അല്ലെ രണ്ട് അധ്യായങ്ങളാണ് കഴിയാനും പ്രതികരിക്കാനും അറിവിന്റെ വാതായനങ്ങൾ അല്ലെങ്കിൽ രണ്ട് അധ്യായം നിങ്ങൾ ഇപ്പം മനസ്സിൽ പതിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട അധ്യായം തന്നെയാണ് അല്ലേ ടീച്ചർ കാരണം ഒരുപാട് ചിത്രങ്ങൾ അതെ അതെ നിങ്ങൾക്ക് ഒരു പരീക്ഷയ്ക്ക് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചിത്രങ്ങൾ അടങ്ങിയ രണ്ട് ചാപ്റ്റേഴ്സ് ആണ് അതുകൊണ്ട് തന്നെ ആ ചിത്രങ്ങൾ പരച്ചു പഠിക്കുക അതെ ഭാഗങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾക്ക് സാധ്യതയുള്ള രണ്ട് പാഠങ്ങളിലൂടെയാണ് നമ്മൾ ഇതുവരെയും കടന്നുപോയത് അപ്പോൾ ഇനി അടുത്തത് മൂന്നാമത്തെ പാഠവുമായി നമുക്ക് അടുത്ത ദിവസം കാണാം